ഈ ചൂടത്ത് നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നുർജു കിച്ചനിലേക്ക് സ്വാഗതം. ഈ ചൂടത്ത് നമ്മളെല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ഇളനീർ ജ്യൂസ്. എത്ര കുടിച്ചാലും മതിയാവാത്ത ഈ ഇളനീർ ജ്യൂസ് എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 ഇളനീർ പൊളിച്ച് കാമ്പും വെള്ളവും മാറ്റി വെച്ചിരുന്നു. ഇളനീരിൻ്റെ വെള്ളവും നമ്മൾ ഈ ജ്യൂസിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു റീഫ്രഷിങ് ആണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ജ്യൂസ് ജാറിലേക്ക് കുറച്ച് ഇളനീർ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ഒരുമിച്ച് ഇവിടെ ചെയ്യുന്നില്ല, ചെറിയ ജാറായതുകൊണ്ടാണ്. നിങ്ങളതിൽ വലിയ ജാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2-3 ക്യൂബ് മാത്രം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തത് നോക്കണ്ട. ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഒരു ഇളനീർ ഈ ഒരു ജാറിൽ തന്നെ ഇട്ട് അടിക്കുന്നുണ്ടല്ലോ. 2-3 ട്രിപ്പിലാണ് ഞാൻ ഈ 4 ഇളനീർ അടിച്ചെടുക്കുന്നത്, എൻ്റെ ചെറിയ ജാറായതുകൊണ്ടാണ്. അപ്പം നിങ്ങളെടുക്കുന്ന ഈ ഒരു ഇളനീറിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് ഒരുമിച്ചാണ് അടിക്കുന്നതെങ്കിൽ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, 2-ാമത്തെ ട്രിപ്പ് ഈ ഒരു ഇളനീർ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇളനീറും അതിലേക്ക് വെള്ളവും ഐസ് ക്യൂബും പാകത്തിന് തന്നെ മധുരവും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഇളനീറിൻ്റെ വെള്ളം നിങ്ങൾക്ക് തികഞ്ഞില്ല എങ്കിൽ മാത്രം നമുക്ക് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. അത് ഐസ് വാട്ടറോ ഇല്ലെങ്കിൽ പച്ചവെള്ളമോ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. അവസാനമായിട്ടൊന്ന് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങ് കലക്കിയിട്ട് ഈ ഒരു ജ്യൂസിലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൂസിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ നോക്കാം നിങ്ങൾക്ക്. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ഇളനീർ ജ്യൂസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം പിന്നെ പാലൊക്കെ ചേർത്തിട്ട് അടിക്കാം, നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ദാഹത്തിന് കുടിക്കാൻ പറ്റിയത് ഒരു സിമ്പിൾ രീതി തന്നെയാണല്ലോ. അല്ലാതെ നല്ല ഹെവി ആയിട്ടൊക്കെ ആകുമ്പം നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടുകയില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ഇളനീരുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാനിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഇത് സെർവ് ചെയ്യാണ്. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തണുപ്പിന് ആവശ്യമായിട്ടുള്ള. എന്നിട്ട് നമ്മൾ ഇളനീർ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുടിച്ച് ക്ഷീണം മാറ്റാവുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്, നല്ലൊരു ജ്യൂസ് തന്നെയാണ് ഈ ഒരു ഇളനീർ ജ്യൂസ്. ഈ ചൂട് കാലത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് കിട്ടിയാൽ തന്നെ നല്ല ഉഷാറായിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുക, ഇങ്ങനെ സിമ്പിളായ രീതിയിൽ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഇളനീർ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും ഈ വേനൽക്കാലത്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.